നമ്മുടെ കൺവെൻഷൻ ഉദ്ഘാടനമാണ്. അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനായി ഇവിടെ എത്തിയിരിക്കുന്ന അഭിനന്ദിയ തോമസ് മാർ കൂറിലോസ് തിരുമേനിയെ അനുഗ്രഹ പ്രഭാഷണത്തിനായിട്ടും ഉദ്ഘാടനത്തിനായിട്ടും ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാവട്ടെ. ആദരണീയനായ പ്രൊവിൻഷ്യൽ ലക്ഷൻ, സ്നേഹം നിറഞ്ഞ വൈദിക സഹോദരങ്ങള്, പ്രിയപ്പെട്ട നാലുപറയ ലക്ഷണ്, നമ്മുടെ ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ എല്ലാം എല്ലാമായ ആദരണീയനായ, ഞങ്ങൾക്കെല്ലാം സന്തോഷവും അഭിമാനവുമുള്ള ഞങ്ങളുടെ ഈപ്പച്ചനച്ഛൻ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവതിരുനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. ഇവിടെ ബഹുമാനപ്പെട്ട ഈപ്പച്ചനച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഇങ്ങനെ ഒരു ധ്യാന കേന്ദ്രം സംലഭ്യമായതിൽ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ്. നമ്മളുടെ ഈ ദിവ്യകാരുണ്യ സമൂഹം, നമ്മളുടെ ഈ നാടിനെ, ഈ സമൂഹത്തിനെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളെയും ഓർത്ത് ദിവ്യകാരുണ്യ നാഥന് ഞാൻ നന്ദി പറയുകയാണ്. അതിരൂപതയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ഭവനവുമായി അഭേദ്യമായിട്ട് ഞങ്ങളെല്ലാം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ വൈദികര്, ഞങ്ങളുടെ സന്യസ്തര്, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ദൈവമക്കൾ, അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. കാരണം അവരെ ആത്മീയമായി ഉണർത്തുവാനും ദൈവത്തിൻ്റെ പദ്ധതികൾ അനുസരിച്ച് അവരെ രൂപീകരിക്കുവാനും ഒക്കെയുള്ള വലിയ നിയോഗം ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദരണീയനായ ഞങ്ങളുടെ കോർപ്പിസ്തോപ്പ, നമ്മളുടെ മല്ലപ്പള്ളിയുടെ ഹൃദയം മുഴുവൻ കവർന്ന പ്രിയപ്പെട്ട രാമനാനിൽ കോർപ്പിസ്തോപ്പ അച്ഛന് സമാരംഭിച്ചതായ മല്ലപ്പള്ളി കൺവെൻഷൻ, ആ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ആത്മീയമായ ചിന്തകളും ആത്മീയമായ ചര്യകളുമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അത് വേണ്ടതുപോലെ ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ വിവിധ മതസ്ഥര്, വിവിധ സഭാസമൂഹങ്ങൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശമാണ്. ഇവിടെ സാമാന്യം തിരക്കേടില്ലാത്ത ബിസിനസ്സും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഒരു നാടും കൂടിയാണ്. എന്നാൽ അതേസമയം തന്നെ അതിൻ്റെതായ പല പരിമിതികൾ, പ്രത്യേകിച്ചും മദ്യത്തിന് അടിമകളായവര്, അങ്ങനെയുള്ള സാമൂഹ്യ വിപത്തുകളിലും തിന്മകളിലും അകപ്പെട്ടു പോയ കുറേയേറെ മക്കൾ ഉണ്ടായിരുന്നു. ബഹുമാന്യനായ രാമനാഥൻ അദ്ദേഹം ഈ കൺവെൻഷൻ തുടങ്ങാൻ ആരംഭിച്ചതിൻ്റെ ഒരു കാരണം ഇതുതന്നെയാണ്. നമ്മളിവിടുത്തെ ചെറുപ്പക്കാരെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ കഴിയും, അത് ദൈവവചനം കൊടുത്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അച്ഛനറിയാമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ എങ്ങനെ സമാധാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അതെല്ലാം ദൈവം ഒത്തിരിയേറെ ഫലം തന്ന് അനുഗ്രഹിച്ചു. ദൈവവചനത്തിൻ്റെ വളരെ വ്യാപകമായ ഒരു ശുശ്രൂഷ കഴിഞ്ഞ ഏതാണ്ട് 10-30 വർഷമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. അത് ഇപ്പോൾ കുറേ കൂടി സംഘാതമായും കുറേ കൂടി ക്രിയാത്മകമായും എന്നും ഇവിടെ ദൈവവചനത്തിൻ്റെ ഒരു പ്രഘോഷണം നടക്കുവാനായിട്ട് സാധ്യതയുള്ളതായ ഒരു രീതിയിലും, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മളെ എല്ലാവരെയും വിളിച്ചെടുപ്പിക്കുന്നതുമായ ഒരു പശ്ചാത്തലത്തില്, ഒരു വലിയ നിയോഗത്തില് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമുക്കായിട്ട് ചെയ്തു തന്ന ഈ വലിയ നന്മയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്നിവിടെ നമ്മളുടെ പ്രഥമ കൺവെൻഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നലെ നമ്മുടെ അഭിവന്യ അരുവച്ചാടത്ത് പിതാവ് കടന്നു വന്ന് ഈ പ്രദേശം മുഴുവൻ അനുഗ്രഹിച്ചു, വ്യഞ്ജനിച്ച് നമുക്കെല്ലാം നന്മകളൊക്കെ നൽകി. ഇന്ന് മുതൽ നമ്മൾ സുവിശേഷ പ്രസംഗവും അതുപോലെ തന്നെ പ്രാർത്ഥനാ ശുശ്രൂഷകളും ഒക്കെ നമ്മൾ ആരംഭിക്കുന്നു. ദൈവം നമ്മുടെ ഈ വലിയ സംരംഭത്തെ അനുഗ്രഹിക്കട്ടെ എന്നാണ്
എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഞാൻ ഇന്ന് നിങ്ങളോട് വചനവുമായി ബന്ധപ്പെടുത്തി പറയാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിമോൻ എഴുതിയതായ ലേഖനം. നിങ്ങൾക്കറിയാം ഒരേ ഒരു അധ്യായം മാത്രമുള്ള ഒരു ലേഖന ഭാഗമാണ്. അദ്ദേഹം അവിടെ 20-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് വാർദ്ധക്യത്തിലേക്ക് കാലൂന്നുന്നതായ പൗലോസ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ഫിലമോന് എഴുതിയ ലേഖനമാണ്. അതിലെ ഏറ്റവും സാരവത്തായ ഒരു സന്ദേശമാണ് എൻ്റെ ഹൃദയത്തെ നീ ഉന്മേഷഭരിതമാക്കുക. എങ്ങനെയാണ്? ക്രിസ്തുവിനെ കൊണ്ട്, ക്രിസ്തുവിൽ. നമ്മൾ ഈ ദിവ്യകാരുണ്യ ഈ ധ്യാനത്തിന്, ഈ സുവിശേഷ ഈ പ്രഘോഷണത്തിന് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സന്ദേശം അതാണ് എന്ന് എനിക്ക് തോന്നുന്നു. യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മുടെ ഹൃദയം ഉന്മേഷഭരിതമാക്കുക. നമുക്കറിയാം നമ്മളുടെ മാർപ്പാപ്പ തിരുമേനി ജോൺ 23-ൽ പരിശുദ്ധനായ പിതാവ് 2-ാം വത്തിക്കാൻ സുന്നത ദോശ തുടങ്ങുന്ന വേളയിൽ ആ അരമനയുടെ തൻ്റെ മുറിയുടെ വാതിലുകളൊക്കെ തുറന്നിട്ട് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കയറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ തിരുമേനിയ വാതിലുകളൊക്കെ തുറക്കുകയാണ്. അതോട് ചേർന്ന് പിതാവ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നമ്മൾ ഇന്ന് നമ്മുടെ ഈ വർത്തമാന കാലത്തിൽ നമ്മൾ വളരെ ക്ഷീണിതരായിട്ട് കാണപ്പെടുന്നു. നമുക്കൊന്നിനെ കുറിച്ച് ഒരു ഉത്സാഹം തോന്നുന്നില്ല. കുടുംബജീവിതത്തിലാവട്ടെ, ആത്മീയ കാര്യങ്ങളിലാവട്ടെ, നമ്മളറിയാത്ത ഒരു തളർച്ച നമ്മളെ ബാധിച്ചിരിക്കുന്നു. നമുക്കൊന്നിനോടും ഒരു താല്പര്യമില്ല. വളരെ പെട്ടെന്ന് നമ്മൾ ക്ഷീണിച്ചു പോകുന്നു. മടുപ്പിൻ്റെ അനുഭവം നമുക്കുണ്ടാവുന്നു. എന്താണ് ഇതിന് കാരണം? ഇതിന് കാരണം എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. നമുക്കിന്നൊരു പുതിയ ദൈവശാസ്ത്രമല്ല നമുക്കിന്ന് വേണ്ടത്. നമുക്കിന്ന് വേണ്ടത് കുറേ സ്ഥാപനങ്ങളുമല്ല. നമുക്കിന്ന് വേണ്ടത് ഒരു പുതിയ പന്തക്രിസ്തായാണ്. നമുക്കിന്ന് വേണ്ടത് ഒരു പുതിയ പന്തക്രിസ്തായാണ്. ഒരു പുതിയ ആത്മാവിൻ്റെ അഭിഷേകമാണ് നമുക്കിന്ന് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർപ്പാപ്പ തിരുമേനി കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വിപ്ലവാത്മകമായ ഈ പരിശുദ്ധ സുന്നത ദിവസത്തിന് ആരംഭം കുറിക്കുന്ന ചിന്തകൾ പങ്കുവച്ചത്. നമുക്കറിയാം അതുവഴിയായി നമുക്കുണ്ടായ വലിയ നന്മകൾ, അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോഴും പിതാക്കന്മാരും മാർപ്പാപ്പായും വൈദികരും സന്യസ്തരും ദൈവജനവും എല്ലാം ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. പള്ളിയുടെ 4 മതിലുകൾക്കുള്ളിൽ അല്ലെ ഭിത്തികൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യത്തിനപ്പുറമായിട്ട് നമ്മളുടെ ജീവിതം കൊണ്ട് കർത്താവിനെ, ദൈവത്തെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക. അത് സാധിക്കണമെങ്കിൽ നമ്മൾ തന്നെ ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം, നമുക്കറിയാം നമ്മുടെ മാർപ്പാപ്പ ഏറ്റവും അവസാനമായിട്ട് പുറപ്പെടുവിച്ച ചാക്രിയ ലേഖനം, എവാഞ്ചലി ഗൗതിയും എന്ന് പറയുന്ന സുവിശേഷ സന്തോഷം, സുവിശേഷത്തിൻ്റെ സന്തോഷം എന്നൊക്കെ നമുക്ക് പറയാവുന്ന സുവിശേഷത്തിൻ്റെ ആനന്ദം. അപ്പോ അവിടെയെല്ലാം നമ്മൾ കാണുന്നത് സർവലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. മലാഖിയുടെ എവാഞ്ചലി ഗൗതിയും സർവലോകത്തിനും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സന്ദേശം അത് യേശു ക്രിസ്തു ആകുന്നു, നമുക്കതറിയാം. അപ്പൊ പൗലോസ് തൻ്റെ സഹോദരനായ അല്ലെ തൻ്റെ ഏറ്റവും അടിമ ശിഷ്യനെന്ന് അദ്ദേഹം കരുതിയിരുന്ന ഫിലമോനെ കൊണ്ട് പറയുകയാണ്, നീ എൻ്റെ ഹൃദയം യേശു ക്രിസ്തുവിനെ കൊണ്ട് ഉന്മേഷഭരിതനാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് സാധിക്കുന്നത്?
നമുക്കറിയാം വിശുദ്ധ പൗലോസ് യേശുക്രിസ്തുവിൽ ആനന്ദിച്ച ഒരാളാണ്. മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടവനായ വിശുദ്ധനായ പൗലോസ്, മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടവനായ പൗലോസാണ്. ശരീരത്തോടുകൂടിയോ അല്ലാതെയോ എന്നെനിക്കറിയാൻ പാടില്ല, പക്ഷെ ഈ മനുഷ്യനെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് നമുക്കറിയാം. അപ്പോ ആ പൗലോസ് പിന്നെ എങ്ങനെയാണ് ക്രിസ്തുവിൽ ഉന്മേഷഭരിതനാക്കുവാനായിട്ട് തന്റെ സഹോദരനോട് അല്ലെങ്കിൽ ഫിലേമോനോട് പറയുന്നത്? അദ്ദേഹം പറയുന്നത്, കാരാഗ്രഹത്തിൽ കിടക്കുന്ന എനിക്ക് നിന്റെ അടുക്കൽ നിന്ന് ഓടി വന്നതായ ഒനേസിമൂസിനെ, അവനെ ഞാൻ നിന്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ഒനേസിമൂസ് എന്നറിയാം, അദ്ദേഹം ഒരു അടിമയായിരുന്നു, ഈ ഫിലേമോന്റെ ഒരു അടിമയായിരുന്നു. പക്ഷേ അദ്ദേഹം ഈ ഫിലേമോനിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഏറ്റവും അവസാനം പൗലോസിൽ ചെന്ന് കണ്ടുമുട്ടുന്നു, പൗലോസിനെ കാണുന്നു. അവൻ അവിടെ വെച്ച് ഇതാ ക്രിസ്ത്യാനിയാവുന്നു, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഏറ്റവും നല്ല ഉപകരണമാണ് അവനെന്ന് വിശുദ്ധ പൗലോസ് കണ്ടെത്തുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, നീ എൻ്റെ ഹൃദയത്തെ ക്രിസ്തുവിനെ കൊണ്ട് സന്തോഷിപ്പിക്കുന്നത് ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. ഒന്ന്, നീ ഒനേസിമൂസിനെ നീ സന്തോഷത്തോടുകൂടി നീ സ്വീകരിക്കണം. നീ അവനെ ഒരു അടിമയെ പോലെയല്ല, നിന്റെ സഹോദരനെ പോലെ നീ സ്വീകരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് നാ യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മളുടെ ഹൃദയം ഉന്മേഷഭരിതമാക്കുവാനുള്ള ഒന്നാമത്തെ കാര്യമാണ് നമ്മളുടെ ഈ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മളുടെ സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് അവിടെ പൗലോസ് പറയുകയാണ്. സഹോദരനായിട്ട് നീ കാണണം. നമ്മളെല്ലാവരും വിവിധ ശുശ്രൂഷകൾ, ഇതൊരു പക്ഷെങ്കിൽ അടിമത്വമൊന്നുമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ ആ ഒരു മനോഭാവത്തിൽ പലരെയും അടിമകളാക്കി വെക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. നമുക്ക് യേശു ക്രിസ്തുവിൽ യഥാർത്ഥമായിട്ട് സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ സഹോദരങ്ങളായിട്ട് തന്നെ കാണണം, സഹോദരങ്ങളായിട്ട് തന്നെ കാണണം. അപ്പം നമ്മളല്ലാതെ നമുക്ക് കാണാൻ കഴിയുമോ? കാണാൻ കഴിയും. അതുകൊണ്ടല്ലേ ഈ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ലോകത്തെ മുഴുവൻ നടുക്കിപ്പിച്ച ആ വലിയ സംഭവം പാകിസ്ഥാനിൽ ഉണ്ടായത്, 132 കുരുന്നുകൾ അവരുടെ ജീവിതങ്ങൾ സ്കൂളിൻ്റെ അവരുടെ എല്ലാമെല്ലാമായി സ്കൂളെന്ന് പറയാൻ നമുക്കറിയാം, ഹോം എവേ ഫ്രം ഹോം എന്നാണ് അല്ലേ. എ ഹോം എവേ ഫ്രം ഹോം ഈസ് സ്കൂൾ, അതാണ് സ്കൂളിനെ കുറിച്ച് പറയുന്നത്. എത്ര വലിയ സങ്കടമാണ്, ലോകം മുഴുവൻ വലിയ വേദനയിലായിരിക്കുന്ന ഈ ഒരു ദിവസം. അനേകം സ്ഥലങ്ങളിൽ മെഴുകുതിരിയും കത്തിച്ച് അല്ലെങ്കിൽ അതുപോലുള്ള പരിഹാരങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നാം എങ്ങോട്ടാണ് പോകുന്നത്? എന്തിനാണ് ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ? നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ എന്തിന് വെറുക്കുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സുകളിൽ നമ്മളുടെ സഹോദരങ്ങളെ, നമ്മളുടെ ചുറ്റുപാടുള്ളവരെ, അവരെ ഉൾക്കൊള്ളുവാനും അവരെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. അത് സാധിക്കുന്നത് ക്രിസ്തു നമ്മുടെ മനസ്സിൽ ജനിക്കുമ്പോൾ മാത്രമാണ്. നമ്മൾ വേറെ കൃത്യങ്ങൾ, എനിക്കുള്ളവൻ അവനുള്ളവൻ, അല്ലെങ്കിൽ അവൻ ഞാൻ, നമ്മുടേത് അവരുടേത്, ഇങ്ങനെയൊക്കെയുള്ളതായ ചിന്തകൾ വരുന്നത് എപ്പോഴും അപകടമാണ്. യേശുക്രിസ്തു നമ്മളിൽ നമ്മോട് പറയുന്നത് മറിച്ചാണ്, നാം നമ്മുടെ സഹോദരങ്ങളെ ഹൃദയപൂർവ്വം സ്നേഹിക്കണം, ഹൃദയപൂർവ്വം അവരെ നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ്. ഒരു പക്ഷേ ഇത്രയും വലിയൊരു അപകടത്തിലേക്കൊന്നും നമ്മൾ ചിലപ്പോൾ എത്തിയില്ലെങ്കിൽ പോലും നമ്മളുടേതായ പരിമിതമായ രീതികളിൽ നമ്മൾ വേറെ കൃത്യങ്ങൾ കാണിക്കുന്നുണ്ടോ? കുടുംബത്തിൽ തൻ്റെ ജീവിത പങ്കാളിയോടുള്ള നമ്മളുടെ ബന്ധങ്ങൾ അല്ലേ, നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഇത് ചിന്തിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമായ ഒരു വിഷയമാണ്. പള്ളിയിൽ പോകാനും ആരാധനയിൽ സംബന്ധിക്കുന്നതിന് ഒരുപക്ഷെങ്കിൽ താല്പര്യം നമുക്ക് കണ്ടേക്കാം.
അതേസമയം തന്നെ നമ്മളുടെ കുടുംബത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഭർത്താവിനെ നമ്മുടെ ഭാര്യയെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമ്മളുടെ ഭാര്യയോട് നമ്മൾ ഹൃദയപൂർവ്വമായി സംസാരിച്ചിട്ട് എത്ര നാളായി? ഹൃദയപൂർവ്വം ആ വ്യക്തിയോട് നമുക്ക് നമ്മൾ കണ്ണിൽ നോക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെതാണ് എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി? നമ്മൾ ഉപദേശിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അല്ലേ? നമ്മൾ കണ്ട പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾക്ക് അസ്വസ്ഥതയും ഉണ്ടായി. നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടുമുട്ടുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും അയവിറക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ഒന്നും നടക്കുന്നില്ല. എന്തുകൊണ്ട് നടക്കാതെ പോകുന്നു? നടക്കാതെ പോകുന്നത് അവിടെ നമ്മളിൽ വരേണ്ടതായ ആ മാനസാന്തരം, നമ്മൾ ഹൃദയപൂർവ്വം നമ്മളുടെ ജീവിത പങ്കാളിയെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവ നീതി നടപ്പാക്കുന്ന ആ കാര്യം നമ്മൾ മറന്നുപോകുന്നു. നമ്മുടെ ദൈവം നിങ്ങൾക്കറിയാമല്ലോ, ആ ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഞാൻ പുറപ്പാട് പുസ്തകത്തിലെ മോശയുടെ ആ സംഭവങ്ങൾ വായിക്കുകയായിരുന്നു. നമുക്കറിയാം മോശ മലയിൽ നിന്നിറങ്ങി വരുന്നതും അവിടെ താഴെ ആളുകൾ അഹ്റോന്റെ നേതൃത്വത്തിൽ ബിംബാരാധന നടത്തുന്നതും അല്ലെങ്കിൽ കാളക്കുട്ടിയെ ആരാധിക്കുന്നതും ഒക്കെ നമുക്കറിയാം. എന്താണിത്? സത്യത്തിൽ ഇത് ദൈവ ചിത്രത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. നമ്മുടെ ദൈവ ചിത്രം, നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ദൈവത്തെയാണ് നമ്മുടെ മുമ്പിലുള്ളത്? എൻ്റെയും നിങ്ങളുടെയും ഏറ്റവും വലിയ പരീക്ഷ ഇത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. നമ്മുടെ പരീക്ഷ എന്താണ്? ഇസ്രായേൽക്കാർ ചെയ്തതുപോലെ നമ്മളും മൂക ദൈവങ്ങളെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളുടെ സംതൃപ്തിയാണ് അവിടെ എല്ലാം നമ്മൾ കാണുന്നത്. മിണ്ടാപ്രാണിയായ ഒരു ദൈവം, ആരോടും ഒന്നും പറയുന്നില്ല, കിട്ടുന്നതൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ആരാധനയൊക്കെ അവർ നടത്തുമ്പോൾ അതിൽ സന്തോഷിച്ച് ഒന്നും പറയാത്തവനായ ഒരു ദൈവം അല്ലേ? നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ദൈവത്തെയാണ്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും സാരമില്ല എന്ന് പറഞ്ഞ് നമ്മളെ വെല്ലുവിളിക്കാത്തതായ ഒരു ദൈവം, അതാണ് നമ്മൾ അവിടെ കാണുന്ന ഒരു ചിത്രം. അതാണ്, അത് നമ്മളുടെ എല്ലാം ഒരു ഒരു പരീക്ഷയാണ്. എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളതായ ചിന്തകൾ. പക്ഷേ മോശ ഇറങ്ങി വരുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം മോശ ഇറങ്ങി വരുന്ന ജീവന്റെ ദൈവവുമായിട്ടാണ്, നിന്റെ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ദൈവം, നീ നിനക്ക് കൽപ്പനകൾ തരുന്ന ഒരു ദൈവമാണ്, നീ ഇന്നതൊക്കെ ചെയ്യണം. നമുക്കറിയാം ഈ കൽപ്പന എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ അവന്റെ ധാർമ്മിക ബോധം, അവന്റെ മനസ്സാക്ഷിയിലെ ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട കാര്യമാണ്. അവൻ ക്രിസ്ത്യാനിയാകേണ്ട കാര്യമില്ല. ഏതൊരു വ്യക്തിയുടെയും മനസ്സിന്റെ ഉള്ളിൽ ദൈവം കോറിയിട്ട കൽപ്പനകളാണ് അവയെല്ലാം. അപ്പൊ അവിടെ ആ ദൈവമാണ് നിന്നോട് സംസാരിക്കുന്നത്, നമ്മുടെ മനസ്സാക്ഷി. ഇന്ന് നമുക്കറിയാം ഇന്ന് അത് പണയം വെച്ചിരിക്കുകയാണ്. പണത്തിന് മീതെ പരുന്തും പറക്ക എന്നുള്ളതായ ആ ഒരു തലം, എന്ത് കാര്യത്തെയും ഏത് അസത്യത്തെയും സത്യമായിട്ട് ചിത്രീകരിക്കുവാനായിട്ട് എന്തിനോയെ കൂട്ടുപിടിക്കുക അല്ലേ? എന്തൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലും അതിനെയൊക്കെ വ്യാഖ്യാനിക്കാനായിട്ട് ശേഷിയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തുക. നമ്മളുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വലിയ ദുരിതങ്ങൾ, മദ്യപാനം, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള വിഷലിപ്തമായ മറ്റ് സന്ദേശങ്ങൾ, ഇവയെല്ലാം നമുക്കറിയാം. ഇവയ്ക്കെല്ലാം എതിരെ ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ നേരെ അതെല്ലാം ഉൾക്കൊള്ളുന്നത് പോലെ, സാരമില്ല എന്ന് ചിന്തിക്കുന്നത് പോലെ, ആത്മാർത്ഥത എന്നുള്ളത് നഷ്ടപ്പെട്ടതുപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അന്നേരം പറഞ്ഞു വന്നതിൻ്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആരാധിക്കുന്ന ദൈവം, ആ ദൈവത്തെക്കുറിച്ച് നമുക്ക് നല്ല കൃത്യമായ ഒരു രൂപം വേണം. അതല്ലെങ്കിൽ നമ്മൾ ഈ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള വലിയ ഒരു ഒരു ത്വരയിലായിരിക്കും.
ദൈവത്തെ നമ്മളാരും പ്രീതിപ്പെടുത്താൻ പറ്റിയേല. ആകെ കൂടി വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഹെബ്രായ ലേഖനം 12:6 പറഞ്ഞിരിക്കുന്നു, വിശ്വാസം കൊണ്ട് മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കത്തുള്ളൂ. ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് വിശ്വാസം കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞാൽ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതാണ് ദൈവത്തിന് മുമ്പിൽ പ്രീതിജനകമായത്. അതല്ലാതെ മറ്റൊന്നും ദൈവത്തിന്റെ തിരുമുമ്പിൽ പ്രീതിജനകമായിട്ടുള്ളതല്ല. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഈ കാര്യം പറഞ്ഞത് കർത്താവിനെ കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക് നിങ്ങൾ തിരിയണം. നിങ്ങളുടെ കുടുംബങ്ങൾ പ്രത്യേകിച്ചും, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുക്കൽ ഒരു പ്രിയപ്പെട്ട മകൻ വന്നു, മകനും മകളും. ദൈവം എല്ലാ നന്മയൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ എപ്പോഴും വഴക്കും ബഹളമൊക്കെയാണ്. ഞാൻ ആ മക്കളെ വളരെ സന്തോഷത്തോടുകൂടി കുറേ മണിക്കൂറുകൾ അവരുടെ ജീവിത കാര്യങ്ങളൊക്കെ പറഞ്ഞു. രണ്ടുപേർക്കും പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അവിടെ 2-3 മണിക്കൂർ ഞാൻ ആ മക്കൾക്ക് വേണ്ടി ചെലവഴിച്ചു. എൻ്റെ അവസാനം ഞാൻ ആ മക്കളോട് പറഞ്ഞു, മക്കളെ, ദൈവം തന്ന നന്മകളുടെ മുമ്പിൽ പുറംതിരിഞ്ഞ് നിൽക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതായിട്ട് എന്താ ഉള്ളത്? എന്താണ്? ഒന്നും തന്നെ ഇല്ല. ഏതാണെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ട് അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ അനുഗ്രഹകരമായിട്ട് അവർ അന്യോന്യം ചുംബനമൊക്കെ കൊടുത്ത് അവരോട് ഞാൻ പറഞ്ഞു, മക്കള് ഉടനെ തന്നെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു. പലപ്പോഴും കുറ്റപ്പെടുത്താനായിട്ട് വളരെ എളുപ്പമാണ് അല്ലേ? കുറ്റപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? ഞാൻ വന്ന് കയറി അന്ന് മുതൽ നിങ്ങൾ തുടങ്ങിയതാ എന്നോട് ഈ പ്രശ്നങ്ങളെല്ലാം, അല്ലെങ്കിൽ നീ എനിക്ക് അത് ചെയ്തു തന്നു, നീ എനിക്ക് ഇത് ചെയ്തു തന്നു, നിന്റെ വീട്ടുകാരെയല്ലേ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഒരു കാര്യമില്ലാതെ നമ്മളുടെ കുടുംബങ്ങൾ ശിഥിലമാക്കുകയാണ് നമ്മൾ. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്നത് പോലെ അല്പം മദ്യപാനമോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളതായ കാര്യങ്ങളോ അതെല്ലാം കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഇല്ലാതാവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അതുകൊണ്ട് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒനേസിമോസിനെ നീ സഹോദരനെ പോലെ സ്വീകരിക്കണം. എൻ്റെ ഹൃദയം ഉന്മേഷഭരിതമാക്കാനായിട്ട് സാധിക്കുന്നത് അതാണ്. അതായത് സഭയുടെ ഹൃദയം, അതാണല്ലോ നമ്മളിപ്പോൾ പറയേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയം ഉന്മേഷഭരിതമാകുന്നത് നിങ്ങള് നിങ്ങളുടെ സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളി, ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേരൊക്കെ ജീവിത പങ്കാളികൾ ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിത പങ്കാളിയോട് നമുക്ക് ഹൃദയപൂർവ്വം ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന ഒരു വലിയ കാര്യം. എൻ്റെ സഹോദരനായി എൻ്റെ എല്ലാമായിട്ട് ഞാൻ സ്വീകരിച്ചേ മതിയാവുള്ളൂ. കാരണം ദൈവം എനിക്ക് തന്നതാണ്, ദൈവം എനിക്ക് തന്ന ആളാണ്. അപ്പം എങ്ങനെയെങ്കിലും എനിക്ക് അതായിത്തീരാനായിട്ട് പറ്റുകയില്ല. ദൈവം തന്ന വ്യക്തി എന്നുള്ള തലത്തിൽ ഞാൻ സ്വീകരിക്കുക. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രിയപ്പെട്ട അച്ഛന് പറഞ്ഞ ഒരു സംഭവം ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അച്ഛൻ പറഞ്ഞു, നമ്മുടെ ഹൈറേഞ്ച് ഭാഗത്തുള്ള ഒരു പ്രിയപ്പെട്ട മകള്, അവള് ഒരു വിവാഹം കഴിച്ചു. വിവാഹത്തിൻ്റെ സമയത്ത് ആലോചനകളൊക്കെ നടന്നപ്പോൾ തന്നെ അവളുടെ മാതാപിതാക്കളും സഹോദരങ്ങളൊക്കെ പറഞ്ഞു, മോളെ നമുക്ക് ഈ കല്യാണം വേണ്ട. അവർ തന്നെ ആലോചിച്ചതാണ്, അവർ തന്നെ പറഞ്ഞു നമുക്ക് ഈ കല്യാണം വേണ്ട, കാരണം ഈ ചെറുക്കൻ വളരെ മോശക്കാരനാണ്, അവൻ മദ്യപാനിയാണ്, അവൻ ഭയങ്കര എല്ലാ തിന്മകളും കൊണ്ട് ചേക്കേറിയിരിക്കുകയാണ് അവൻ്റെ മനസ്സ് ഹൃദയമൊക്കെ. അതുകൊണ്ട് കൊച്ചു, നിനക്ക് ഈ കല്യാണം വേണ്ട, ഞങ്ങൾ നിന്നെ കല്യാണം കഴിപ്പിക്കില്ല. പക്ഷെ അവൾ പറഞ്ഞു, എനിക്ക് ഏതാണേലും ഈ കല്യാണം മതി. പാവപ്പെട്ട ഒരു വീട്ടിലെ പെൺകുട്ടിയാണ്, ഇവൻ വലിയ ധനീയനായ ഒരു ചെറുപ്പക്കാരനുമാണ്. കല്യാണം കഴിച്ച് കൊണ്ടുവന്ന അന്ന് മുതൽ തുടങ്ങിയ പീഡനങ്ങളാണ്, വളരെ വളരെ ക്രൂരമായ പീഡനങ്ങൾ ഈ കൊച്ചിനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് 3 കുട്ടികൾ അവള് ജന്മം കൊടുത്തു. പക്ഷെ അവൾ മറുപ്പൊന്നും പറയാതെ അവളെല്ലാം ഇങ്ങനെ തമ്പുരാന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈ മനുഷ്യനെ
സന്ധ്യയ്ക്ക് കടന്നു വന്ന് ഇവളെ കലശലായിട്ട് ഉപദ്രവിച്ചു. ഉപദ്രവിച്ചത് മാത്രമല്ല, വളരെ ഭീകരമായിട്ട് അവളെ ഉപദ്രവിച്ചു. അവൻ കിടക്കാൻ പോയി. അവൻ രാത്രിയിൽ എപ്പോഴോ ഉണർന്ന് അവളുടെ കട്ടിലിൽ അവൻ പരതി നോക്കിയപ്പോൾ അവളെ കാണുന്നില്ല. അവൻ ഉറപ്പായി ഇവൾ ആത്മഹത്യ ചെയ്താണ്, യാതൊരു സംശയമില്ല. കാരണം അത്രയ്ക്കും ഭീകരമായിരുന്നു തൻ്റെ ആ പീഡനമെന്ന് അവൻ തിരിച്ചത്. അവൻ ടോർച്ചെടുത്ത് അവിടെ എല്ലാം നടന്നു നോക്കി, മരത്തേലും അവൾ കണക്കിലും ഒക്കെ പോയി ഓടി നോക്കി, അവിടെയും കണ്ടില്ല. അപ്പം അവന് തോന്നി എന്നാ നമുക്ക് രണ്ടാം നിലയിലൊന്ന് നോക്കിക്കളയാമെന്ന് വിചാരിച്ചു. രണ്ടാം നിലയിൽ നോക്കുമ്പോൾ അവൻ അവിടെ കാണുന്നത് രാത്രിയുടെ ഏകാന്തതയിൽ ഏങ്ങലടിച്ച് കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനാ മുറിയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട അവൻ്റെ ഭാര്യയാണ്. അവനൊന്നും പറയാതെ തിരിച്ച് അവനെ കട്ടിലിൽ വന്ന് കിടന്നു. പ്രഭാതത്തിൽ അവള് കട്ടങ്കാപ്പിയുമായിട്ട് അവൻ്റെ അടുക്കി ചെന്നപ്പോൾ അവന് അവളെ ഒന്ന് നോക്കി. അപ്പം അവള് പറഞ്ഞു, ചേട്ടൻ ഇന്ന് തന്നെ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടല്ലോ ഈ നോട്ടത്തിന്. അപ്പം അവൻ പറഞ്ഞു, ഇന്നലെ ഞാൻ യേശുവിനെ കണ്ടു. യേശുവിനെ കണ്ടു? എപ്പോൾ കണ്ടു? യേശുവിനെ കണ്ട് ഇന്നലെ. നീ ഇന്നലെ രാത്രിയിൽ കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മനുഷ്യൻ ഇന്ന് നമ്മളുടെ പല സുവിശേഷ വേദികളിൽ, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല, പല സുവിശേഷ വേദികളിൽ തൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. തൻ്റെ ഈ പ്രിയപ്പെട്ട ഭാര്യയെക്കുറിച്ചാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഇവിടെ തന്നെ നോക്കിയാൽ എന്തോരം ഭാര്യമാരുണ്ട്, ഒത്തിരി പേര്, ഒത്തിരി പേര് എല്ലാ വീട്ടിലും ഉണ്ട്. പക്ഷെ അവരെക്കുറിച്ച് ആരും പറഞ്ഞ് കേൾക്കുന്നില്ലല്ലോ. പക്ഷെ ഈ കുട്ടിയെക്കുറിച്ച് പറയണമെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവൾക്ക് സഹനമുണ്ടായി എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ സഹനത്തിൽ അവൾ കണ്ട ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി, അതിൽ വിശ്വസിക്കുവാനും അത് പ്രാർത്ഥനയോടുകൂടി അതിനെ നേരിടാനും മനസ്സിൻ്റെ മനസ്സിലോ ഹൃദയത്തിലോ വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഒരംശം പോലും ചേർക്കാതെ അത്രയും ക്രൂരമായി പീഡിപ്പിച്ചിട്ടും പിറ്റേ ദിവസം രാവിലെ കാപ്പിയുമായിട്ട് വന്ന് ചേട്ടാ കാപ്പി എന്ന് പറയാൻ സാധിക്കത്തക്ക രീതിയിൽ ഔദാര്യവതിയായ ഈ വലിയ മകള്, അവളിലാണ് യേശു ക്രിസ്തുവിൻ്റെ, അവളെ കാണുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകുന്നത്. തീർച്ചയാണ് ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ നിങ്ങളുടെ ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നെനിക്കറിയാം. ചിലപ്പോൾ അതിനോട് തത്തുല്യമായതൊക്കെ കണ്ടേക്കാം. പക്ഷേ എവിടെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അന്നു മുതൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ അനുഗ്രഹങ്ങൾ നിരന്തരമായിട്ടുണ്ടാവും. നമ്മൾ ഉപദേശിച്ചും നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയെ തിരുത്താനുള്ള പരിശ്രമത്തിലൊന്നും ഒരു കാര്യവും നടക്കില്ല, ഒരു കാര്യവും നടക്കില്ല, ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്. അത് ഉപേക്ഷിക്കുക. ജീവിത പങ്കാളിയെ തിരുത്താനോ അതല്ലെങ്കിൽ നിയന്ത്രിക്കാനോ ഒക്കെയുള്ള എല്ലാ തന്ത്രങ്ങളും മാറും. അത് അത് വെറുതെ അത് പുല്ലിൽ തൂങ്ങിയ തവിട് പോലെ ആയിപ്പോകും. അതേസമയം തന്നെ തമ്പുരാന്റെ മുമ്പിൽ നമ്മൾ കണ്ണീരോടുകൂടി ഒരു പരിഭവവും കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാനും അവരെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തുവാൻ നമുക്ക് എപ്പോൾ കഴിയുന്നോ അന്നു മുതൽ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ജീവിത പങ്കാളിയെ ദൈവം തിരിച്ചു കൊണ്ടുവരും, ഉറപ്പാണ്. കാരണം എന്താണ്? നിന്റെ കണ്ണുനീരുകൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് എന്ന് കർത്താവ് വചനത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുപ്പിയിൽ ശേഖരിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് നിലവിളിക്കുന്നുണ്ട് തമ്പുരാനോട് പ്രാർത്ഥനയായിട്ട്. അതേതാ സമയത്ത് ഞാൻ അതിന് പരിഹാരം തരുമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതൊരു സാധാരണ സ്ത്രീ പെരുമാറുന്നത് പോലെയും പെരുമാറാൻ ഈ മകൾക്ക് സാധിക്കുമായിരുന്നു. വഴക്കുണ്ടാക്കാം, വെട്ടുകെട്ടിയെടുക്കാം, മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ എല്ലാം ചെയ്യാം, പിണങ്ങി വീട്ടിൽ പോകാം. അവളൊന്നും നടന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു പരീക്ഷയും നിങ്ങൾക്ക് നിങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്തതായ ഒരു വേദനയും ദൈവം നിങ്ങൾക്ക് തരില്ല. ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിലൂടെ വലിയ കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അത് നമ്മൾ അതിന് കാത്തിരിക്കണം.
കാത്തിരിക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഫലം അറിയുന്നത്. പ്രിയ മക്കളെ, അപ്പൊ അതിനാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പൗലോസിൻ്റെ ഈ വചനം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. യേശുവിനെ, കർത്താവിനെ, നമുക്ക് കർത്താവിനെ കൊണ്ട് നമ്മുടെ ഹൃദയവും മനസ്സും ഉന്മേഷഭരിതമാക്കുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. ബഹുമാനപ്പെട്ട നാലുപറയിലച്ചനാണ് ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. എനിക്ക് തന്നെ അറിയത്തില്ല എനിക്ക് എത്ര സമയം ഉണ്ടേ എന്നുള്ളത്. ഏതാണെങ്കിലും അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ പ്രസംഗിച്ചു കഴിഞ്ഞു. ഇനിയും വേണേലും പ്രസംഗിക്കാം, പക്ഷെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വചനം മക്കളെ ഹൃദയത്തിൽ കോറിയിടുക. യേശു ക്രിസ്തുവിനെ കൊണ്ട് എൻ്റെ ഹൃദയം നീ ഉന്മേഷഭരിതമാക്കുക എന്ന് പറഞ്ഞേ. യേശു ക്രിസ്തുവിനെ കൊണ്ട് നിന്റെ ഹൃദയം ഉന്മേഷഭരിതമാക്കുക. അപ്പൊ നിന്റെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും. അപ്പൊ നമ്മള് മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാക്കുന്നത് യേശു ക്രിസ്തുവിനെ കൊണ്ടാണ്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മുടെ കുടുംബങ്ങൾ അവിടെ നമുക്ക് തുടങ്ങാം. മറ്റുള്ളവർക്ക് അവിടെ കിടക്കട്ടെ. നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പ്രിയപ്പെട്ട മക്കളെ, ഒരായിരം അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങളുടെ മുമ്പിൽ. നമ്മളൊരല്പം വിട്ടുവീഴ്ച നടത്തുമ്പോൾ, നമ്മളൊരല്പം ഒന്ന് താന്നു കൊടുക്കുമ്പോഴത്തേക്ക്, നമ്മളൊരു ശകലം സാരമില്ല എന്ന് ചിന്തിക്കുമ്പോൾ, ഇതിനൊരു പരിഹാരം ദൈവം തരുമെന്ന് വിചാരിച്ച് നിറ കണ്ണുകളോടുകൂടി അവൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാത്തിനും പരിഹാരമുണ്ട്. അതായിരിക്കട്ടെ. മനുഷ്യൻ്റെ പരിഹാരങ്ങൾ ശാശ്വതമല്ല, പക്ഷെ ദൈവം തരുന്ന പരിഹാരങ്ങൾ അത് ശാശ്വതമാണ്. അതാണ് നിലനിൽക്കുന്നത്. ദിവികാരണ്യ ഈശോ നമുക്ക് വേണ്ടിയിട്ടാണല്ലോ അൽത്താരയിൽ സംഗീതനാകുന്നത്. ആ യേശുവിൻ്റെ വലിയ സ്നേഹത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടി നമുക്ക് ചേർന്ന് നിൽക്കാം. ഈ കൺവെൻഷനെ ഞാൻ എല്ലാ നന്മയും നേരുന്നു. പ്രത്യേകിച്ച് നല്ല ഒരുക്കമാണ്, ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള. യേശു ക്രിസ്തുവിനെ കൊണ്ട് നമ്മുടെ ഹൃദയം ഉന്മേഷഭരിതമാക്കുവാനായിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണ് വേദിയാണ്. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. മക്കൾക്ക് എല്ലാം നല്ല ഒരു ക്രിസ്മസ് ഞാൻ നേരുന്നു. നമുക്ക് വേണ്ടി ഈ സ്ഥാപനം ഇവിടെ ക്രമീകരിച്ചു തന്ന പ്രിയപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛനോടും ഈ ദിവ്യകാരുണ്യ സന്യാസ സമൂഹത്തോടും വളരെ പ്രത്യേകിച്ച് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈപ്പച്ചനച്ഛനോടും ഞങ്ങളുടെ കുമ്പസാരക്കാരനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡോമിനിക് ചെറിയ കച്ചൻ, സോറി ചെറിയ കച്ചനം, ഒത്തിരി ഒത്തിരി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ ഈ ദിവ്യകാരുണ്യ കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി ചെയ്യുന്നു. ദാനഗ്രഹത്തിൻ്റെതായ ഒരു നിമിഷം ദിവ്യകാരുണ്യ കൺവെൻഷൻ ഇവിടെ തിരുത്തലുകയാണ്. അഭിമന്യ പിതാവും പ്രോഷലച്ചനും ജോസച്ചനും ഈപ്പച്ചനച്ചനും തെക്കേകുദച്ചനും ഇവിടെ തിരുതെളിയിക്കുമ്പോൾ Thank you.